Welcome to Cozy Kitchen. Hi friends, welcome back to Cozy Kitchen. ഇന്നൊരു അടിപൊളി ബ്രെഡ് പിസയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ ബ്രെഡ് പിസയിൽ ചീസൊന്നും ചേർത്തിട്ടില്ല. ചീസിന് പകരമായിട്ട് വൈറ്റ് സോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടുള്ളത് വിതൗട്ട് ബട്ടറാണ്. ബട്ടർ ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള വൈറ്റ് സോസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് വന്നിട്ടുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിലേറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. ഫസ്റ്റ് തന്നെ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നെയ്യ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല, നെയ്യ് ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് വൈറ്റ് സോസിന്. പിന്നെ അതാ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒന്ന് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് മിനിറ്റോളം ഈ മൈദപ്പൊടി നെയ്യിലിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം 1 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാലിൻ്റെ അളവാണ് ഈ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും. ഇനി ഈ പാലിൽ ഈ പൊടിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് തിക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തിക്കാകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ 6 കുരുമുളക് ചതച്ചത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതാ ചെറിയൊരു പീസ് മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. 1 മാഗി ക്യൂബിൻ്റെ 1/2 ഭാഗമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് ഏകദേശം തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് തിക്കായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓവറായിട്ട് തിക്കായി പോകേണ്ട. ഇപ്പോൾ ഇതാ ആ ഒരു കൺസിസ്റ്റൻസിയിലെത്തിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതവിടെ ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. പിസ്സ തയ്യാറാക്കുമ്പോൾ നമ്മൾ ബേസായിട്ട് പിസ്സ സോസാണല്ലോ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു പിസ്സ സോസ് തയ്യാറാക്കുന്നതിനായിട്ട് മീഡിയം സൈസിലുള്ള 2 പഴുത്ത തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ഇതാ 1/6 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് കുരുമുളകിൻ്റെ മണിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഈ തക്കാളി പേസ്റ്റ് ഒന്ന് സോസാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിലിലേക്ക് 1 സവാള 1 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഈ പിസ്സ ഇന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ 1 ടീസ്പൂൺ പിസ്സ സോസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി
ഇതിനു മുകളിലായിട്ട് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് എന്തും വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സവാള കനം കുറച്ചരിഞ്ഞതും അതുപോലെ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ചിക്കൻ പൊരിച്ചതുമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ പിസ്സ ഒരു പാനിലിട്ടിട്ട് ഇതിൻ്റെ അടിപ്പാക്കം ഒന്ന് മുരിച്ചെടുക്കാം. പാനിൽ അല്പം നെയ്യൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഓരോ പിസ്സയും ഇതിലിട്ടിട്ടൊന്ന് മുരിച്ചെടുക്കാം. രണ്ട് മിനിറ്റ് ഈ ഒരു പാനിൽ കിടന്നാൽ മതിയാകും. നമ്മുടെ ടേസ്റ്റി ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കാവുന്നതാണ്. പുറത്തുനിന്ന് ചീസോ കാര്യങ്ങളൊന്നും വാങ്ങേണ്ടതില്ല. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതൊന്ന് പോയിട്ട് തയ്യാറാക്കി നോക്കുക.